ഇതിനാവുമ്പം സ്ക്വയർ ഫീറ്റ് 58 രൂപയുള്ളൂ. 58 രൂപ 58 രൂപയുള്ളൂ ആവറേജ്. ഇതിപ്പോ നമുക്ക് 25 അതിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജോയിന്റ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇപ്പൊ തിരക്കി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ ഇത്. അതായത് നമ്മുടെ മറ്റേ ലാറ്ററി സ്റ്റോണിന്റെ ആ സെയിം സാധനം. ഹലോ, നമസ്കാരം. നമ്മൾ സാധാരണ മാർജിൻ ഫ്രീ ഷോപ്പ് എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേ കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ ഒരു മാർജിൻ ഫ്രീ ടെയിൽ ഷോപ്പിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അപ്പം ഇത് കൊല്ലം ജില്ലയിലാണ്. അപ്പം മാർജിൻ ഫ്രീ ടെയിൽ ഷോപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടെയിലൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അവിടെ ഉള്ള ആ പ്രോഡക്റ്റ് ഡീറ്റെയിൽ, റേറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു വീട് സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് എന്നോടൊപ്പം കൂടിയാൽ ഒരു മനോഹരമായ ഒരു സ്വപ്ന ഭവനം പണിതു വരുത്താനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇറ്റ്സ് മീ സുനീർ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ളോഗ്. അപ്പോൾ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രിയ സാരഥി നമ്മുടെ മനോജേട്ടൻ അല്ലേ. മനോജേട്ടനാണ് ഈ ഒരു നമ്മുടെ ഈ എ ഡി മാർബിൾസ്, മാർജിൻ ഫ്രീ ടൈൽസ്, അതിൻ്റെ പിന്നെ ഓൾ ഇൻ ഓൾ. ചേട്ടാ, ഇത് ശരിക്കും നമ്മുടെ കൊല്ലം ജില്ലയിലാണ് അല്ലേ? കൊല്ലം ജില്ലയിൽ തൊടിയൂർ പാലത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചേട്ടാ, ഈ പേരിനകത്തെ നമ്മൾ ഒത്തിരി ടൈൽ ഷോപ്പുകളുടെ പേരുകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു വ്യത്യസ്തത, ഈ മാർജിൻ ഫ്രീ ടൈൽ ഷോപ്പ് എന്ന് ഇത് പേരിൽ മാത്രമേ ഉള്ള, അത് അകത്തേക്ക് കയറുമ്പോഴും എന്തെങ്കിലും ഹോപ്പുണ്ട് ഉണ്ടല്ലേ, ഒരു പേര് വെറൈറ്റി ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ചോദിച്ചത് പേരിൽ മാത്രമേ വെറൈറ്റി ഉള്ളൂ, അതല്ല വിലയിൽ വെറൈറ്റി ഉണ്ട്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ബാത്റൂമിൻ്റെ ടൈൽസ് ആണ്. ഇത് 1x1 സൈസ് ആണ്. അതായത് 30 സെൻറ്റിമീറ്റർ ലെങ്തും 30 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്ന ടൈലുകളാണ്. നമ്മുടെ ഇവിടുത്തെ സെയിൽസ്മാൻ നമ്മളോട് ഉണ്ട്, ഉണ്ണി അല്ലേ. ഉണ്ണി, നമുക്ക് ഇതൊക്കെ വരുമ്പോൾ നേരത്തെ അവിടുന്ന് നേരത്തെ ഓണർ പറഞ്ഞു മാർജിൻ ഫ്രീ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈലാണ് ഫ്ലോറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന. ഓക്കെ, ഇതൊക്കെ റേറ്റ് എത്രയാ വരും നമുക്ക്? ഇതൊക്കെ റേറ്റ് ഇത് കോപ്പർ ക്ലൗഡ് എന്ന് പറയും, ഇതാകുമ്പോൾ 26 രൂപ. അതിൻ്റെ തന്നെ ഗ്രേ ഷെയ്ഡാണ്, അതൊക്കെ ആകുമ്പോൾ 25 രൂപ വരും. ഇത് നമ്മൾ പണ്ട് കാലത്തെ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന, നേരത്തെ കാലത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന, ഇതിന്റെ ഇതിന്റെ ഫ്ലോർ അല്ലേ കിടക്കുന്നത്? ഇതെല്ലാം ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്? അല്ല, ഇതിനെ വെച്ചിട്ട് ഒരു റേറ്റ് വ്യത്യാസം വരും, ഒരു 33 രൂപ ആ റേറ്റിലോട്ട് വരും. ഇത് കുറച്ച് ഒരു ഓരോ സ്റ്റോൺ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്ലോർ ആണോ? ഇത് ഫ്ലോറിംഗ് ഫ്ലോർ ആണ് അല്ലേ. പിന്നെ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോയ്ലറ്റ് തന്നെ വേറെ മൊസൈക്ക് ടൈപ്പുണ്ട്. ആ മൊസൈക്ക് ടൈപ്പ്, ഇത് നമുക്ക് ടോയ്ലറ്റിൽ മാത്രമല്ലല്ലോ, നമ്മളിത് സാധാരണ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ആ സിറ്റ് ഔട്ട് ഔട്ട്സൈഡ് ഇതെന്ന് പറയുന്നത് 18x12 വാൾട്ടിലാണ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 38 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ വരുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കിഡ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ, അവര് പെട്ടെന്ന് വന്ന് ഇതിനകത്ത് നോക്കുന്നത്. സാലിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 38 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട്. ശരി, പിന്നെ ഈ സൈഡിലൊക്കെ കാണുന്നതും നമ്മുടെ ആ ഒരു 2x1 മാറ്റ് ഫിനിഷ് മോഡല്. ഓക്കെ, പിന്നെ ഇത് 18x12. ഈ 2x1 തന്നെ ഡോൾഫിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ 18x12 വാൾട്ടൈലും കാര്യങ്ങളുമാണ്. ഇതിനകത്ത് സൊമാനയുടെ ഉണ്ട്, 2x1 ബ്രാൻഡഡ് കമ്പനിയാണ്. ഇതൊക്കെ സൊമാനയുടെ ഡിസൈൻസ് ആണ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 55 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ ശരിക്കും നിങ്ങളുടെ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡും നോൺ ബ്രാൻഡും ഉണ്ടല്ലേ? നമ്മുടെ ബ്രാൻഡും ഉണ്ട്, നോൺ ബ്രാൻഡും ഉണ്ട്. കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ചിട്ട് ആ ഒരു എന്താ പറയുക, ബ്രാൻഡഡ് വേണം എന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ എന്താണോ ചൂസ് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഈ ബാത്റൂമിന്റെ ഡിസൈൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ഒരു സെക്ഷൻ മൊത്തം ബാത്റൂമിന്റെ ഡിസൈൻ, അതായത് 25 രൂപ മുതൽ ഏകദേശം ഒരു 55 രൂപ വരെ റേഞ്ചുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ബ്രാൻഡും അൺബ്രാൻഡും ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ആ ഒരു പ്രൈസ് വേരിയേഷൻ ഉണ്ട്. പിന്നെ അതിലുപരി നമുക്കൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും, പ്രത്യേകിച്ചും നമ്മുടെ ഏതെങ്കിലും പ്രേക്ഷകർ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്കൗണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇത് 15 എന്ന് പറയുന്ന വാൾട്ടൈൽ ഡിസൈൻസ് ആണ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 35 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നതാണ്. ഓക്കെ,
അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. പിന്നീട് നമുക്കൊരു മോഡേൺ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അറിയാലോ നമുക്ക് എപ്പോക്സി ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ക്ലോസറ്റ് വരുന്ന ആ ഒരു സൈസ് ഷവർ യൂണിറ്റിലൊക്കെ മറ്റങ്ങനെ ഗ്ലോസി ഫിനിഷും മാറ്റ് ഫിനിഷും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് അവർ അടുത്ത സെക്ഷനിലേക്ക് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് 25 രൂപ മുതൽ നമുക്ക് ബാത്റൂം ബാത്റൂം അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് 4x2 വിട്രിഫൈഡ് ടൈൽ അല്ലേ. ഫുൾ ബോഡി ഉണ്ട്, നമ്മുടെ നോർമൽ ബോഡി ഉണ്ട്. ഇത് നമ്മുടെ സൊമാനയുടെ ഫുൾ ബോഡി വെട്രിഫൈഡ് ആണ്. ഇത് അത്യാവശ്യം നല്ല ഒരു ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഏകദേശം ഒരു 8 സെക്ഷനോളം വരുന്നത്. ഇത് ഇത് എത്ര റേറ്റ് വരും? ഇതൊക്കെ ആകുമ്പോൾ 95 രൂപ സ്ക്വയർ ഫീറ്റ് 95 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആളുകൾക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഈ സെയിം സാധനം തന്നെയാണ് ഓപ്പോസിറ്റ് അൺബ്രാൻഡഡ് ആണ്. ഇത് പറയുമ്പോൾ എത്ര റേറ്റ് വരും? ഇതൊക്കെ ആകുമ്പോൾ 85 രൂപ സ്ക്വയർ ഫീറ്റ് 85 രൂപ സ്ക്വയർ ഫീറ്റ് ഏകദേശം ഇത് രണ്ടും തമ്മിൽ ഏകദേശം 10 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് ആ ബ്രാൻഡിന്റെ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഇതെല്ലാം ഡബിൾ ചാർജ് ആണ്. പിന്നെ ഇത് ഫുൾ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ഫിനിഷ് എൻറ്റയർ ഇത് എവിടെ കട്ട് ചെയ്താലും ഈ ഒരു ഫിനിഷ് ഇത് ഡബിൾ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കോട്ടിങ് രണ്ട് ഒരു ഡബിൾ തിക്നെസ് ഇപ്പൊ 4 ആണെന്നുണ്ടെങ്കിൽ ഒരു 8% നമുക്ക് പറയാം. ഇതിന്റെ സിംഗിൾ ചാർജ് വരുമ്പോഴത്തേക്ക് ഒറ്റ കോട്ടിങ് കോട്ടിങ് ശരിക്കും ടൈൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ഡബിൾ ചാർജ് ടൈൽ അല്ലെങ്കിൽ ഫുൾ ബോഡി ആകുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഡബിൾ ചാർജ് യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. ഇതൊക്കെ എത്ര വരെ റേറ്റ്? ഇതൊക്കെ ആകുമ്പോൾ 75-70 ആ റേഞ്ചിനകത്ത്. ഓക്കെ, ഇതെല്ലാം അൺബ്രാൻഡഡ് ആണ് അല്ലേ? അൺബ്രാൻഡഡ് ആണ്. ഓക്കെ, 75 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഇത് നമുക്ക് എത്ര സൈസ് വരിക? ഇത് 1200-800 സൈസ് വരിക. 1600-1800 ഏകദേശം അതിലും ആ ഒരു അറൗണ്ട് നോക്കുവാണെങ്കിൽ 10 രൂപയുടെ വ്യത്യാസമാണ് നമുക്ക്. ഇത് എവർഗ്രീൻ സാധനമാണ് അല്ലേ? 80x8 അല്ലേ? നമുക്ക് കൊറേ കാലങ്ങളായിട്ട് അല്ലെ ഇപ്പോഴും ആ ഇറങ്ങി ആ ഒരു പകിട്ട് ഇപ്പോഴും ഈ സാധനത്തിനകത്തുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം 4x2 ജിവിടി ടൈൽസ് ആണ്. ഇനി നമ്മള് കോമൺ ആയിട്ട് എല്ലാരും യൂസ് ചെയ്യുന്നത് നമ്മുടെ 2x2 അല്ലേ? അത് എവിടെയാണ് ഇരിക്കുന്നത്? ഓക്കെ, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നോർമൽ നമുക്ക് ആ നാനോ ടൈൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് എത്ര രൂപയാണ് റേറ്റ് വരിക? നാനോ ഒക്കെ തുടക്കം നമുക്ക് 37 രൂപ സ്ക്വയർ ഫീറ്റ്. 37 രൂപ നാനോ എന്ന് പറയുന്നത് നമ്മുടെ 2x2 അല്ലെങ്കിൽ 60x60 എന്ന് പറയുന്ന ഈ ഒരു ടൈൽ ആണ്. ഐവറി ഷെയ്ഡിൽ തുടങ്ങാം. 37 രൂപയാണ് അല്ലെ? അൺബ്രാൻഡഡ് ആണ് 37. ബ്രാൻഡിലോട്ട് വരുമ്പോൾ അത് 45 പോകും. 45 അൺബ്രാൻഡഡ് വരുമ്പോഴത്തേക്ക് 37 ബ്രാൻഡിലോട്ട് വരുമ്പോൾ 45 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതില് ഇത് കുറച്ച് ഡിജിറ്റൽ ആണല്ലേ? ഡിജിറ്റൽ ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു മൊസൈക് ഫിനിഷ്. 2x2 ഡബിൾ ചാർജ് ആണ്. ഇത് ഡബിൾ ചാർജ് ആണ്. ഇതെല്ലാം സിംഗിൾ ചാർജ് ആണ്. സിംഗിൾ ചാർജിനാണ് നേരത്തെ ഈ പറഞ്ഞ 37 രൂപ നമുക്ക് വരിക. ഡിജിറ്റലിന് റേറ്റ് വ്യത്യാസം? അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നേരത്തെ ഈ നാനോട് പറഞ്ഞില്ല, ഇത് സിംഗിൾ ചാർജ് അല്ലേ? അത് സിംഗിൾ ചാർജ്. സിംഗിൾ ചാർജ് ആണ്. 37 എന്ന് പറഞ്ഞത് 37 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഇത് വരുന്ന സമയത്ത് ഡബിൾ ചാർജ് ആണ്. ഡബിൾ ചാർജ് ഇത് വരുമ്പോഴത്തേക്ക് ഡബിൾ ചാർജിന് റേറ്റ് വരുന്നുണ്ട്. ഇനി നമ്മുടെ മാറ്റ് ഫിനിഷ് ടൈൽ അല്ലേ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ഒരു സാധനം കേട്ടോ, മാറ്റ് ഫിനിഷ്. ഇത് 4x2 ആണ്. ഇത് എത്ര വരാ? ഇതൊക്കെ ആകുമ്പോൾ ഒരു 65-60 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് വെറൈറ്റി വെറൈറ്റി. ഇത് നമുക്ക് കൂടുതലും ബാത്റൂമിന് യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ബാത്റൂം വാൾ ടൈൽ ആയിട്ട് പോകുന്നുണ്ട് കൺസെപ്റ്റ്. ഇതിനകത്ത് ഒരു വല്ലാത്ത രീതിയിൽ ഈ ലൈറ്റ് അല്ലെ, ഇത് റിഫ്ലക്ഷൻ ഇല്ല മാറ്റ് ഫിനിഷ്. റിഫ്ലക്ഷൻ എന്നിരുന്നാൽ കൂടി ഒരു വയലറ്റ് ഷെയ്ഡ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അല്ലേ, ഭയങ്കര രസമുണ്ട്. പിന്നെ അതിന്റെ തന്നെ മാറ്റ് ഫിനിഷ് നമ്മുടെ 2x2 ഇതൊക്കെ എത്ര വരാ? ഇതൊക്കെ ആകുമ്പോൾ 50 രൂപയുള്ള സ്ക്വയർ ഫീറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ കിച്ചന്റെ ഫ്ലോറിൽ ഇത് ധാരാളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കിച്ചന്റെ ഫ്ലോറിലും വാളിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇത് ഫുൾ ബോഡി അല്ലേ? ഫുൾ ബോഡി ബ്ലാക്ക്. ഇത് റേറ്റ് കൂടുതലല്ലേ? ശരിക്കും റേറ്റ് കൂടുതലാണ്. 88 രൂപ സ്ക്വയർ ഫീറ്റ്. ഈ സാധനം എപ്പോഴും നമ്മുടെ ഫ്ലോറിന്റെ സ്കർട്ടിങ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും വൈറ്റ് ആണെങ്കിൽ ഇതിന് ബോർഡർ വെച്ച് കൊടുത്താൽ ഏകദേശം ഇതൊരു 55 രൂപയിലെ ഒരു 180 രൂപയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഉണ്ടാവും. ഭയങ്കര രസമാണ് എപ്പോഴും അല്ലേ ഈ ഒരു ടൈൽ വെക്കുന്നത്. ഓക്കെ,
എന്നാൽ ഇതെന്ന് പറയുന്നത് നമ്മൾ 2x2 ഡബിൾ ചാർജ് ടൈലുകളാണ്. ഓക്കെ, അതായത് ഗ്രാനൈറ്റ് മോഡൽ ഷേഡുകളായിരിക്കും വരുന്നത് ഇതിനകത്ത്. ഇതെല്ലാം നമുക്ക് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് മോഡൽ ഇതൊക്കെ ആവുമ്പോൾ 57, 52, 57 എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ റേറ്റ് ആണ്. ഇതിനകത്ത് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്, ഇതിനകത്ത് എല്ലാം നല്ല ഡിസ്കൗണ്ട് വരുന്നുണ്ട്. കസ്റ്റമർ റേറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ഏകദേശം ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ വണ്ടി വാടക വണ്ടി ഇത്. പിന്നെ ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് ഇവിടെ ഇതുപോലെ നോൺ ബ്രാൻഡഡ് ടൈല് മാത്രമേ ഉണ്ട്, അങ്ങനെയല്ല. ഇത് ആറേക്കേടെ തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള, ഇത് ഏകദേശം 2400-1200 സൈസ് വരുന്ന ആറേക്കേടെ ടൈലാണ്. ഇതെനിക്ക് തോന്നുന്നു രണ്ട് ടൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു റൂമൊക്കെ പെട്ടെന്ന് എന്താ പറയുക, നമുക്ക് ലേബർ കോസ്റ്റും ഏകദേശം എന്താ പറയുക ടൈം ലാഭിക്കും, ടൈം ലാഭിക്കും, പാടാനാണത്, ജോയിന്റ് കുറയും. അതെ, ജോയിന്റ് കുറയും, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് എത്ര വരെ റേറ്റ് ആവുമ്പോൾ 140 വരെയുള്ളൂ സ്ക്വയർ ഫീറ്റ്, 140 വരെയുള്ളൂ. ഇത് നമ്മുടെ പിന്നെ ഇതെന്താണ് നല്ല, പിന്നെ നല്ല കനവുണ്ട് കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇത് ഡിജിറ്റൽ അല്ലേ? ഡിജിറ്റൽ ഡിജിറ്റൽ ആണ് വരുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ ആണ്, 4x2 ഡിജിറ്റൽ ആണ്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം പോകുന്ന 4x2 ടൈൽസ്, കാരണം ജോയിന്റ് കുറഞ്ഞിരിക്കാൻ, പക്ഷേ ഡിജിറ്റൽ ടൈലിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റതുപോലെ നമുക്ക് ജോയിന്റ് കുറഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ജോയിന്റ് പെട്ടെന്ന് എടുത്ത് അറിയാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് നമുക്ക് ഏതൊരു ഡിസൈനിലേക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റൂല, അതാണ് ഡിജിറ്റൽ ടൈലിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എത്ര റേറ്റ് വരാ? ഇതൊക്കെ ആവുമ്പം 4x2 ഡിജിറ്റൽ അങ്ങനെ ഓരോ ടൈലും നമ്മൾ പറയണ്ട. ഇത് സ്റ്റാർട്ടിംഗ് പോലും ഒരു ഇതിനാവുമ്പം സ്ക്വയർ ഫീറ്റ് 58 രൂപയുള്ളു. അടിപൊളി സാധനമായിരിക്കും. ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞാൽ ജോയിന്റ് അറിയാൻ പറ്റില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്, പക്ഷേ ഒരു രക്ഷയില്ലാത്ത സാധനമായിരിക്കും ഫ്ലോറിലിട്ട്. 55 രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. പിന്നെ ഇത് ഇത് നമ്മുടെ മറ്റേ ഒരു ഇറ്റാലിയൻ മാർബിൾ ആ ഒരു സ്റ്റൈൽ അല്ലേ? ഇതെല്ലാം റേറ്റ് തന്നെയാണോ? 55-58 ആ റേഞ്ചിനകത്ത് അടിപൊളി റേറ്റ് ആണല്ലോ ബ്രോ. ഒരു 55 രൂപ 58 ആ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം 4x2 ആണ്. ഇതെല്ലാം നമ്മുടെ പഴയ ആ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മോഡൽ ഡിജിറ്റൽ. ഇത് ഹൈ ഗ്ലോസി ആണോ? ഇത് ഹൈ ഗ്ലോസി ഹൈ ഗ്ലോസി ആണ്. ഇത് മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂസ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും ഇപ്പോഴും വിമുഖത ഉണ്ട് അല്ലേ? ഇതിനകത്ത് സ്ക്രാച്ച് അഴുക്ക് പിടിക്കുമോ? ഇതിനകത്ത് അങ്ങനൊന്നും ഇല്ല, സ്ക്രാച്ച് വീഴില്ല, പെട്ടെന്ന് പോരും. അതെ, ഹെവി മാറ്റ് ഫിനിഷ് അല്ല, ലൈറ്റ് മാറ്റ് ഫിനിഷ് ആണ്. ഓക്കെ ഓക്കെ, ഈ മാറ്റ് ഫിനിഷും ഗ്ലോസിയും തമ്മിൽ എമൗണ്ടിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? 6-7 രൂപയുടെ വ്യത്യാസം വരുന്നു, അത്രേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ലേഡി സ്പെഷ്യൽ ആണ്, ലേഡി സ്പെഷ്യൽ കിച്ചന്റെ ഫ്ലോറാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ പാർക്യൂട്ട് എന്നൊക്കെ പറയാം, നമ്മുടെ വുഡൻ ഷെയ്ഡ്, വുഡൻ ഷെയ്ഡ്. പക്ഷേ ഇത് കിച്ചണിൽ മാത്രമല്ല, നമുക്ക് ആ ഒരു എന്താ പറയുക ട്രഡീഷണൽ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫ്ലോറിലൊക്കെ ഫുള്ള് ഫ്ലോറിംഗ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോറിംഗ് ചെയ്യാണ്. ഇത് നമുക്ക് സ്ക്രാച്ച് വീഴുന്നൊക്കെ ഡൗട്ട് ഉണ്ട്, പക്ഷേ സ്ക്രാച്ച് വീഴില്ല. ഓക്കെ, ഇത് നമുക്ക് വന്നിട്ട് 4x2 അല്ലേ? 4x2 ആണ്. ഇത് എത്ര റേറ്റ് വരും? ഇതൊക്കെ ആകുമ്പോൾ 60 രൂപ സ്ക്വയർ, 60 രൂപ സ്ക്വയർ ഫീറ്റ് വരും. ഇനി അതുപോലെ തന്നെ നമ്മൾ സാധാരണ കിച്ചണിൽ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈലുകളാണ് ഇത്. ഇതൊക്കെ 2x2 ആണ്. ഇത് ബ്രാൻഡഡ് കമ്പനിയാണ്, അതിനൊക്കെ ആകുമ്പോൾ ഒരു 55 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. സൊമാനിയുടെ 55 രൂപ വരും. ഇതിന്റെ അൺബ്രാൻഡഡ് വരുമ്പോൾ എത്ര വരുന്നു? അൺബ്രാൻഡഡ് വരുമ്പോൾ 45 രൂപ വരും. 45 രൂപ, ഏകദേശം 10 രൂപ ബ്രാൻഡഡ് അൺബ്രാൻഡഡ് ആയിട്ട് വ്യത്യാസമുണ്ട്. അൺബ്രാൻഡഡ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഷുഗർ ഫിനിഷ്. ഇത് നമ്മുടെ ഷുഗർ ഫിനിഷ് ആണ്. ഇതും കിച്ചണിലേക്ക് തന്നെയാണ് അല്ലേ? ഇതൊക്കെ 50 രൂപ സ്ക്വയർ ഫീറ്റ്. ഇനി നമുക്ക് കിച്ചന്റെ വോൾ ടൈൽ എനിക്ക് തോന്നുന്നു കുറച്ച് അപ്പുറത്ത് ഇരിപ്പുണ്ട്. കിച്ചന്റെ ഫ്ലോർ ടൈൽ ഇച്ചിരി റേറ്റ് കുറഞ്ഞ് ഫ്ലോർ ടൈൽസ്. ഓക്കെ, ഇപ്പൊ ഇത് നമ്മളൊരു 45 രൂപ പറഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിലും കുറവാണെന്ന് തോന്നുന്നു. ഇതിലും കുറവാണ്, 16x16 ആണ്. ഓക്കെ, ഇത് എത്ര വരെ ആവുമ്പോൾ? ഒരു 36 രൂപ സ്ക്വയർ ഫീറ്റ്. 36 രൂപ ആവുന്നുള്ളൂ ഫ്ലോർ കിച്ചന്റെ. അത്യാവശ്യം എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ ആണെങ്കിലും ജോയിന്റ് പോലും അറിയത്തില്ല ഒട്ടിച്ചു വരുമ്പോ. അല്ല, ഇതേ ഇത് ജോയിന്റ് അറിയാത്തത് മാത്രമല്ല എന്താ പറയുക, പെട്ടെന്ന് ഇതിനകത്ത് അഴുക്ക് കാര്യങ്ങൾ കിച്ചണിലാകുമ്പോഴേ അത് പിടിച്ചാലും പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. കിച്ചന്റെ കുറെ അധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട കണക്ക് ഇതെല്ലാം 2x2 ആണ് അല്ലേ? ഇതെല്ലാം അൺബ്രാൻഡഡ് അല്ലേ? ഇതെല്ലാം അൺബ്രാൻഡഡ് ആണ്. നമുക്ക് ഒരു 45 രൂപ 3D മോഡലാ, പുതിയൊരു മോഡലാ.
3D മോഡൽ ഷുഗർ ഫിനിഷ് വരുന്നതാണ്. ഓക്കേ, ഇത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നു, നല്ല രസമുണ്ട്. 50 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. മാത്രമല്ല ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജോയിന്റ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പെട്ടെന്ന് ഇത് കണ്ടില്ലപ്പെടില്ല കേട്ടോ. ഇത് ജോയിന്റ് ആണെന്നുള്ളത് നല്ല രസമുണ്ട്. ഇത് എത്ര റേറ്റ്? 50 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. അപ്പൊ നമ്മള് കിച്ചന്റെ ഫ്ലോറ് കണ്ടു, സ്വാഭാവികമായിട്ടും അടുത്ത കിച്ചന്റെ വോൾ ആണ് അല്ലേ. ഇതെല്ലാം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാല് 2x1 വരുന്നുണ്ട്. ഇതിൽ തന്നെ പിന്നെ 3D ഡിസൈൻ വരുന്നുണ്ട്. 3D ഡിസൈൻ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു 3D എഫക്റ്റ് ആണല്ലോ. 3D എഫക്റ്റ്. ഇത് 15 വത്തിന്റെ ഇതൊക്കെ ആകുമ്പോ ഒരു 35 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. 35 രൂപ. ഇപ്പം അതല്ലാത്തവർക്ക് നമ്മള് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ നാനോ തന്നെ അല്ലെങ്കിൽ 2x2 തന്നെ മാറ്റ് ഫിനിഷ് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറ്റ കളർ നമ്മുടെ ഓളിലേക്ക് ഒട്ടിക്കുകയാണ് ലേറ്റസ്റ്റ് കൺസെപ്റ്റ്. ഇനി നമ്മള് കാണുന്നത് ഇനി നമ്മുടെ പോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ അല്ലേ ഒരു 30x30 വെട്ടിഫൈഡ് ടൈൽ. ഇതൊക്കെ എങ്ങനെ വരാ റേറ്റ്? ഇതൊക്കെ ആകുമ്പോ ഒരു 37 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഇന്റർലോക്കിന്റെ പകുതി പൈസയിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കൂല്ലേ. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെവി ലോഡ് വാഹനങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ഒരിക്കലും പൊട്ടൂല. പിന്നെ അതിന്റെ തന്നെ ഡിജിറ്റൽ ടൈപ്പ് കളാ, മറ്റേ ഐവറിയും ടെറാക്കോട്ട ഡിസൈൻ മാത്രമേ വരത്തുള്ളൂ. ഇപ്പൊ വരുന്ന ഇത് സംഭവം നമ്മള് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഈ കോവിൽ സ്റ്റോൺ ഒക്കെ ഇല്ല, അതിനകത്ത് ജസ്റ്റ് ആ ഗ്രാസ് വെച്ചിരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടല്ലോ. ഇത് എത്ര ഭാഷ വരുന്ന? ഇത് ഇതിനാകുമ്പോ 55 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ്. 55 രൂപ ഇതിന്റെ തന്നെ ഇച്ചിരി റേറ്റ് കുറഞ്ഞ 1x1 ഉണ്ട്. അതാണിത്. ആ ഇത് എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഗ്രാസിന്റെ അല്ലേ, ആ ഒരു ഗ്രാസിന്റെ ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിനൊക്കെ ആകുമ്പോ ഒരു 45 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. ഏകദേശം 15 രൂപ നമ്മളായിട്ട് ഇതിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഇത് പല മോഡലുകളുണ്ട്. ഓക്കെ, ഇതെല്ലാം കിച്ചൺ ഹോളാണല്ലേ. ഇതെല്ലാം കിച്ചൺ ഹോളിലെ കളർഫുൾ ആയിട്ട് ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏതെങ്കിലും ഒരു രണ്ട് കളർ യൂസ് ചെയ്ത ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് യൂസ് ചെയ്ത ഒരു ചെസ്റ്റ് ബോർഡിന്റെ ഒക്കെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുമല്ലേ. അത്യാവശ്യം ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ക്ലാഡിംഗ് ഇല്ലേ, ക്ലാഡിംഗ് ഗ്രാനൈറ്റ് ഉണ്ട്, ക്ലാഡിംഗ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ക്ലാഡിംഗ് ടൈപ്പ് ആണ് അല്ലേ. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 80x12 അല്ലേ. ഇതെങ്ങനെ റേറ്റ് വരാ? ഇതൊക്കെ ആകുമ്പോൾ ഒരു 45 രൂപ സ്ക്വയർ ഫീറ്റ്. 45 രൂപ അല്ലേ. ഈ ഈ ഇതെല്ലാം ആ ടൈപ്പ് അല്ലേ വരുന്നത് അല്ലേ. ഇതെല്ലാം 45 ആണ് റേഞ്ച് അല്ലേ. ഇത് വന്നിട്ട് ഇത് 15x10 ഇത് വരുമ്പോൾ ഇതിനാമിച്ച റേറ്റ് കുറയൊരു 38 രൂപ. ഇത് ഗ്ലോസി ടൈപ്പ് ആണ്, ഗ്ലോസി ടൈപ്പ്, ഇത് മാറ്റ് ടൈപ്പ്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അല്ലേ, ഇത് ഒത്തിരി പേര് ഇപ്പോ തിരക്കി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. ഇത് അതായത് നമ്മുടെ മറ്റേ ലാറ്ററി സ്റ്റോണിന്റെ ആ സെയിം സാധനം തന്നെ. എനിക്ക് തോന്നുന്നത് അതിന്റെ ചെറിയ ഒരു എന്താ പറയുക ആ ഒരു സൈസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ തന്നെ ഇതിപ്പോ ഗ്ലോസി ടൈപ്പ് ആണ്, ഇതിന്റെ മാറ്റ് നമുക്ക് അവിടെ ഇരിപ്പുണ്ട്, അതിലേക്ക് വരാം. ഇത് എത്രയാണ് റേറ്റ് വരിക? 65 രൂപ. ഇതിന്റെ നമ്മുടെ ഒറിജിനൽ ലാറ്ററി സ്റ്റോൺ പറയുമ്പോഴത്തേക്ക് ഏകദേശം എത്ര വരുന്നുണ്ട്? അത് ഒരു പീസ് വന്നിട്ട് 100-120 രൂപ റേഞ്ചിൽ ഏകദേശം പകുതി ഒരു ഇതില് നമുക്ക് എനിക്ക് തോന്നുന്നു ലേബർ കുറവാന്ന് തോന്നുന്നു. ലേബർ കുറവ് അതിനൊക്കെ ഇതെന്ന് പറഞ്ഞാൽ പൊടി പിടിച്ചാൽ തുടച്ചെടുക്കാൻ എളുപ്പം. ഓക്കെ, ഇതെല്ലാം മാറ്റ് ഫിനിഷ് ആണ് അല്ലേ. മാറ്റ് ഫിനിഷ്, ഇതെല്ലാം 2x1 അളവ്. ഓക്കെ ഓക്കെ, ഇതെല്ലാം റേറ്റ് 2x1 അളവ്. ഇതിന്റെ എമൗണ്ട് വന്നിട്ട് ഇതിന്റെ ഒക്കെ ആകുമ്പോൾ 55 രൂപ സ്ക്വയർ ഫീറ്റ് വരും. ഓക്കെ, ഇതിന്റെ കുറെ അധികം നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് നാച്ചുറൽ സ്റ്റോൺസ് കുറവാന്ന് തോന്നുന്നു. ഇതൊരു 3D പ്രിന്റ് വരുന്ന ഒരു ഇതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലാറ്ററി സ്റ്റോണിന്റെ തന്നെ ഇതെനിക്ക് തോന്നുന്നു സാലിക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ് ആദ്യമായിട്ട്, സാലിക്സ് എന്ന് പറയുന്നത്. സാലിക്സ് എന്ന ബ്രാൻഡാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അല്ലേ. ഇപ്പൊ വേറെ പലതിലും കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് നമ്മൾ ഒരു പീസ് കാണുന്നതൊക്കെ അല്ല, ഇത് അടിപ്പിച്ച് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഗ്രാനൈറ്റ് സ്ലാബ്സ് ആണ് അല്ലേ. ഇത് ലെപ്പോത്ര അല്ലേ, ലെപ്പോത്ര ബ്ലാക്ക് ആണ്. ഇത് കൂടുതലും നമ്മുടെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. സ്ലിപ്പ് ആവാനുള്ള സാധ്യത കുറവാണ്. ഇത് ഇത് വരുമ്പോ എത്രയാണ് വരിക? ഇതൊക്കെ ആകുമ്പോ 175 രൂപ. രാജസ്ഥാൻ മെറ്റീരിയൽ, രാജസ്ഥാൻ മെറ്റീരിയൽ ആണ്. പിന്നെ ഇവിടെ അത്യാവശ്യം ഗ്രാനൈറ്റിന്റെ നല്ല കളക്ഷൻ പല ഷെയ്ഡുകൾ. ഇതിന്റെ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാലക്സി ബ്ലാക്ക് ആണല്ലോ. ഗാലക്സി ബ്ലാക്ക് വരുമ്പോഴത്തെ ഗാലക്സി ബ്ലാക്ക് ഒക്കെ ആകുമ്പോ
ഇരുപത് നമ്മുടെ നോർമലി നമ്മുടെ കിച്ചണിനൊക്കെ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? ബ്ലാക്കിനകത്ത് ഗോൾഡ് സ്പോട്ട്. ഇതിന്റെ തന്നെ പിന്നെ നമുക്ക് ഇത് വരുന്നുണ്ട്, പീസ് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്സ് കാര്യങ്ങളിലൊക്കെ നമുക്ക് പീസ് ആ സ്റ്റെപ്പിന്റെ അളവ് വെച്ചിട്ട് പീസ് കട്ട് ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റെപ്പിലേക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് തന്നെയാണ് ലാഭം. പിന്നെ ജോയിന്റ് ഫ്രീ, പിന്നെ നമ്മുടെ ഈ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പ് അതുപോലെ തന്നെ അത് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് മാത്രം സ്ലാബിലേക്ക് പോയാൽ മതിയാവും. ഇത് വന്നിട്ട് ഇത് പാരഡൈസ് പാരഡൈസ് കാണാം. ആ ഇതിന്റെ ആ ഒരു അത്യാവശ്യം ഒരു വെറൈറ്റി കളർ ആണല്ലേ, ബ്രൗൺ ഷെയ്ഡ് വരും. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നടക്കുന്ന ഡിസൈൻ അത്. ഇനി കിച്ചൺ കബോർഡിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ നാനോ വൈറ്റ്. ആ ഒരു എന്താ പറയുക, ഇതൊരു ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്, ഫുൾ ബോഡി വിട്രിഫൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ റേറ്റ് കുറവായിട്ട് വരുന്ന പീസ് വരുന്നുണ്ട്, ഗ്രാനൈറ്റ് പീസുകൾ. ഇത് നമുക്ക് സ്റ്റെപ്പിലേക്കൊക്കെ നമ്മുടെ കറക്റ്റ് മെഷർമെന്റ് എടുത്തതിന് ശേഷം വേസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. 120 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഇതിലെ റേറ്റ് വ്യത്യാസം വരും. ഓക്കെ, തിക്നെസ്സിലും വ്യത്യാസം ഉണ്ട് തോന്നുന്നല്ലേ? അപ്പോൾ ഓക്കെ, നമ്മുടെ എ ഡി മാർജിൻ ഫ്രീ ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൈൽസ് ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും വന്നിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് എനിക്ക് തോന്നുന്നു വളരെ ഫേവറബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടുക. അപ്പം ഞാൻ ഈ ഷോപ്പിൻ്റെ പിന്നെ ലൊക്കേഷനും അതുപോലെ തന്നെ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് തീർച്ചയായും നല്ല ഡിസ്കൗണ്ട് തന്നെ. ഓക്കെ, അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.